കറിയാം. അതുകൊണ്ട് നമ്മള് നമുക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ വലിയ പള്ളിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം അതിന്റെ മിനാരത്തിന്റെ മുകളില് ഇടിമിന്നൽ തട്ടാണ്ടിരിക്കാനുള്ള കുന്തർത്താണ്ടം ആദ്യം സ്ഥാപിക്കുന്നു. ഇടിമിന്നൽ അള്ളാഹുവിന്റെ ശിക്ഷയാണെന്നാ ഖുർആനിൽ പറയുന്നത്. അള്ളാഹ് എന്തിനാ പള്ളിയെ ശിക്ഷിക്കുന്നത്? കരുണാമയനും സർവശക്തനും എന്ന് വാഴ്ത്തുന്ന ദൈവത്തെക്കാൾ ഭക്തർക്ക് വിശ്വാസം ശാസ്ത്രത്തെയാണ് എന്നതിന്റെ തെളിവാണ് ആരാധനാലയങ്ങൾക്കു മേലെ ഉയർന്നു നിൽക്കുന്ന മിന്നൽ രക്ഷാചാലകങ്ങൾ. ശാസ്ത്രം വിശദീകരണം നൽകുന്നു, പക്ഷേ നേരത്തെ വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞാരി അവസാനത്തെ സത്യമൊന്നും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയില്ല, കാരണം മനുഷ്യൻ പരിമിതികളുണ്ട്. പക്ഷെ നിലവിലുള്ള വിശദീകരണങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നത് ശാസ്ത്രം മാത്രമാണ്. ഏത് പ്രകൃതി പ്രതിഭാസത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നത് ശാസ്ത്രമാണ്. അത് ശാസ്ത്രം മാത്രമല്ല മതവിശ്വാസികളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പള്ളിയുടെ മുകളില് ഇത് മിന്നൽ രക്ഷാചാലകം വയ്ക്കുന്നത്. മെച്ചപ്പെട്ട പരിഹാരം നിർദ്ദേശിക്കുന്നതും ശാസ്ത്രമാണ്, പരിപൂർണമാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇനി എന്താണ് ശാസ്ത്രം? നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മഴ എങ്ങനെ പെയ്യുന്നു, ഇടി എങ്ങനെ വെട്ടുന്നു, ഭൂമി എന്താണ്, ആകാശം എന്താണ്, നക്ഷത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ശാസ്ത്രം ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ അറിവുകൾ പൂർണ്ണമല്ല, വളരെ വളരെ പരിമിതമായ അറിവുകളേ മനുഷ്യൻ ഇന്നുവരെ നേടിയിട്ടുള്ളൂ. പക്ഷെ നേടിയ അറിവുകൾ തലമുറകൾക്ക് കൈമാറാനുള്ള മനുഷ്യന്റെ കഴിവ് കാരണം ഇതുവരെയുള്ള മുഴുവൻ മനുഷ്യരും നേടിയ അറിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രപഞ്ചം? ഞാനത് ചെറുതായിട്ടൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോവാം. മനുഷ്യൻ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് മതവിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് വേലിന്റെ അപ്പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ ആരെങ്കിലും കുത്തിരിക്കുന്നുണ്ടോ എന്ന് ആദ്യം പോയി നോക്കുകയല്ല ചെയ്തത്. മതക്കാരെ നമ്മളോട് അങ്ങനെ തർക്കിക്കാൻ വരും, അപ്പുറത്ത് ആരാ ഉള്ളത് എന്നാ ചോദിക്കാം. ഏതിന്റെ അപ്പുറത്ത്? പ്രപഞ്ചത്തിന്റെ വേലിക്ക് അപ്പുറത്ത് ആരാ ഉള്ളത്? പക്ഷേ മനുഷ്യന്റെ അന്വേഷണം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടല്ല തുടങ്ങിയത്. അങ്ങനെ അന്വേഷണം തുടങ്ങാനുള്ള യാതൊരു കഴിവും മനുഷ്യനില്ല. മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിസ്സാര ജീവി മാത്രമാണ്. ആ ജീവിയുടെ തലച്ചോറ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ആസന്നമായ പരിസരത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അറിവുകൾ ശേഖരിച്ച് പിന്നീട് വിദൂര ചുറ്റുപാടിലേക്ക് പതുക്കെ 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 മനുഷ്യന്റെ അറിവിന്റെ ചക്രവാളത്തെ വികസിപ്പിക്കാനുള്ള കഴിവ് മാത്രമേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ അറിവ് ആരംഭിക്കുന്നത് ഞാൻ ഈ ചിത്രത്തിൽ ആരോ ഇട്ട ഡയറക്ഷനിലല്ല, അതിന്റെ നേരെ വിപരീത ഡയറക്ഷനിലാണ്. ഭൂമിയിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. ഭൂമി എന്താണ് എന്ന് നമ്മൾ കുറെ കാലം പഠിച്ചപ്പോൾ മനസ്സിലായി അതൊരു ഗോളമാണ്, വളരെ ചെറിയ ഒരു ഗോളമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയത് ഭൂമി വലിയൊരു ഗോളമാണെന്ന്. എന്താ കാരണം? ഭൂമിനെക്കാളും വലിയ സാധനങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമി പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറയാൻ പോലും പറ്റാത്തത്ര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കോസ്മിക് ഡസ്റ്റ് പാർട്ടിക്കിൾ മാത്രമാണ്, ഒരു പൊടിപടലത്തിന്റെ തരി മാത്രമാണ് ഭൂമി. ആ ഭൂമിയിൽ നിന്ന് നമ്മൾ അന്വേഷണം തുടങ്ങിയാൽ ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമാണ്, സൗരയൂഥം ഒരു ഗാലക്സിയുടെ ഭാഗമാണ്, ഒരു ഗാലക്സി കുറെ ഗാലക്സി കൂട്ടങ്ങളുടെ ഭാഗമാണ്, ഗാലക്സി കൂട്ടങ്ങളുടെ ക്ലസ്റ്ററുകളുടെ ഭാഗമാണ്, ആ ക്ലസ്റ്ററുകളുടെ കൂട്ടമായ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇനി അങ്ങനത്തെ പ്രപഞ്ചങ്ങളുടെ കൂട്ടം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ടില്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതാ ആ വട്ടത്തിൽ കാണുന്നത് പ്രപഞ്ചമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് പ്രപഞ്ചം എന്നൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പ്രപഞ്ചത്തിനെ ഇങ്ങനെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമ്മൾ പോകണം, അസാധ്യമാണ്. പക്ഷെ സങ്കല്പമാണ്, ആ സങ്കല്പത്തിൽ നിന്നുണ്ടാക്കിയ ചിത്രം. അതിൽ ആ കള്ളി വരച്ച ഭാഗത്ത് നിന്ന് വലുതാക്കിയെടുത്തതാണ് ഇത്. ആ വലുതാക്കിയ ഭാഗം പിന്നെ വലുതാക്കിയതാണ് ഇത്. അതിൽ നിന്ന് ചെറിയ കഷ്ണം എടുത്തെടുത്ത അവസാനം നമ്മൾ നമ്മുടെ ഗാലക്സിയിലെത്തുന്നു. ആ ഗാലക്സിയിൽ നിന്ന് നമ്മൾ നമ്മുടെ സൗരയൂഥം നിൽക്കുന്ന ഭാഗത്തെ കുറച്ച് നക്ഷത്രങ്ങൾ എടുക്കുന്നു. അതിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തെ മാത്രം എടുക്കുന്നു. സൗരയൂഥത്തിലെ ഒരു കൊച്ചുഗോളമായ ഭൂമിയെ നമ്മൾ എടുക്കുന്നു. എന്താ ഭൂമിയുടെ സ്ഥിതി? ഭൂമി വളരെ ചെറുതാണ്, വെറും 40,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ പന്ത്.
Bumadi Regaluda, Amalangan, and Adan the Buan again, Alpina, and Kilometro Lu, Amaka Korsi Alakund and Adan the Tam, Alinka Cycle Mapoya, Chitivaram, Atrul Lu, or Baikilanaki Amaka, Vedanum, Alchagunda, Masangalunda, Chitivaram, Atrul Lu, Alinda Vyasa Managilo, Urum Pandan Dire Theodore Kilometer, Pandan Dire Theodore Kilometer, Vyasa Mulla, Uri Golam Matraman of Bhumi. Ini nama kita Sauri Yudha tulen, ini bumi Surya ini madin de agalenggalah kurusin dikya. Nama kita bumi Surya ni lndenne, padinanj kodi kilometer matram agalat tulen. Walayeradittan orangal padinanj kodi kilometer orangna walayeradittan. Etradittan, abadan dengat velicchatni 8 minit gund paranat tau. Velicchatin de vegeta nak kerja, prakashatin de vegeta, orang secondil 3 lakh kilometer, agaknya. Orang secondil 3 lakh kilometer vegeta il sanjiri kuna prakashatin surya ni lndan bumi ila tan 8 minit samaya meh bentu. Yendu bercakal, ninggal surya ni le orang ala ibadan phone il bilikya anangil, hello, bercakal 8 minit kaya ala orang hello, orang tu 16 minit kaya ala tiri chilla hello, ninggal kekka. Karena mobile phone le, ini sound pogan itu prakasa bega deh. Ennahal, ini saure yuda tule awasan angkana etamatte grahamaya Neptune. A Neptune um suri nun damil 450 kodi kilometer. Ini jangan berer kata ini dura manusia kan berer kata beriya. Nammal ini bumi ilan suri lek nammal Orang jet wimanam kadar itu telinga lo rocket kadar itu rairan kilometer bega deh illa. Orang wahana tilen, nama lo bumi ilan nda suri lekuk yatra bohu anda sengel pikya. Rairan kilometer bega deh illa. Orang jet wimanat til bumi ilan nda nama lo suri lekuk yatra bohu anengil nama lo suri ni lettan 70 kolam beri. Atrad tan suri. 70 kolam gunde nama lo udah itu lo. Ede Naragatikan kalau biru orang gel, tayat katana eribu tu kelam nadi sendu. Abang naragatikan biru na tayat katana samai edukum berdiri bimana tu le amal suri lek tu puan. Ini am bimana tu le amal tiricu ur binoda yatra Neptune lek na artan gelu. Ur nainu ur kelam gelu siniye. Angin ane negarate duhur tende kanak kira kena, abra kira kete. Ini walipun ok amal. Yam baranju bumi walare cerda aran. Yatra cerda aran nari nengel suri enda artan tu kondo dicokan. Abadnya, airu kudut itu telah ceria kadukumani anu nama kita bumi. Ini darat itu kerana beli bima garan ayah pandan surya. Walipatinnya bersiasa anu ada ini telah padi muna relaksam bumi gal kuti baca walipamana surya. Inilah calo orang orang dua barani anu surya anu sengel pike adili padi muna relaksam kadukit tapo barani naranju engil orang kaduk bumi ini barani surya. Ada anu bumi surya anu dalam walipatinnya tarik demi. Enam last urian, walare ceria urian nashtra mana? Nampu da galaxy le matu nashtra ngalu mai tarah demi jei na jitra mana kahanu de? As urian yang ana urade itu unjuru dai beracitulah. Surian de tottarate, urit jain, mumun nashtra ngal jain de wargatil patta nashtra ngal. Ah, valya jain de, modele jain de ana iwa tarah de jitra tulah itu unjuru dai kahanu de. Super jain de galan urian nashtra ngal. Apa Surya ni, engkau lah super jayen di mai tarah demi jadal, bumi yum Surya ni, dalam itu tarah demi jadu tu boleh tenyan Surya ni kadukumani yoi ceru daunu. Ida ane walipatin dia tarah demi am. Ida, nama le pula kanana tiruwadiran nashtra mana ini kanana. Jangan tiruwadiran nashtra, regal nashtra, agulah nashtra engkau. Jangan adilik pinir berah. Ibuade nashtra engkau dalam itu lah tarah demi mana. Ida agasi tu nengal saudaranya kananna kaiche ane nashtrangalan niri cicce parijaya onlo erke elputil tirisariya onna oru nashtra mekhele ana de. Nammal veeta karan enno orion enno oke parayenna I nashtra ganam. Adile naduile moonanna oru micce kananna dene oru beltai sengal picya tarik tuingi nikunar wal adu kalle matte ingene thala ingene oru veeta karan nikunna ay sengal picchal dhan orion. A veeta karan nikunna ay sengal picchal. Ah, citra itu orang nama kita nashtra itu diri ceriam. Adina katanya, ah, cogannya biiman ane tiruwadira nashtra. Ini tiruwadira nashtram, ah, ini leh citra itu lekang tanya, ini nashtra. Ini ane tiruwadira nori nashtra. Ah, tiruwadira nashtram, nur prakasa warshengal agelia. Inu bercal, surya ni lndu belicchang ngotet tanya 8 minit samayan ane nama lepar nade.
പക്ഷെ തിരുവാതിര നക്ഷത്രത്തിൽ നിന്നും വെളിച്ചം ഭൂമിയിലെത്താൻ 100 കൊല്ലം വേണം. അതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ആ റീഗൽ എന്ന് പറയുന്നത്. ഇവിടെ വേട്ടക്കാരന്റെ ഒരു പട്ടിയാണ് താഴെയുള്ള ഈ ചിത്രം. ആ പട്ടിയുടെ കണ്ണിന്റെ ആകൃതിയിലുള്ളതാണ് സിറിയസ് നക്ഷത്രം. ആ സിറിയസ് നക്ഷത്രമാണ് നമ്മുടെ മകരജ്യോതി എന്നാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത്. ഇതാണ് ഒരു ഗാലക്സിയുടെ ചിത്രം. ഇത് ഗാലക്സിയുടെ യഥാർത്ഥ ചിത്രമല്ല, ഇത് ഭാവനാ ചിത്രമാണ്. ഇത് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരു ഭാവനാ ചിത്രമാണെങ്കിൽ ഇത് നമ്മുടെ ഗാലക്സിയുടെ യഥാർത്ഥ ചിത്രമാണ്. ഇത് നാസ സാറ്റലൈറ്റിൽ നിന്ന് ക്യാമറ ഉപയോഗിച്ചിട്ട് എടുത്ത ചിത്രമാണ്. ഇങ്ങനെ മാത്രമേ നമ്മുടെ ഗാലക്സിയുടെ ഫോട്ടോ കിട്ടുള്ളൂ. കാരണം നമ്മുടെ നെയ്യപ്പത്തിന്റെ ആകൃതിയിലുള്ള നമ്മുടെ ഗാലക്സിയുടെ ഒരു വക്കിലാണ് നമ്മുടെ സൗരയൂഥം ഉള്ളത്. അതുകൊണ്ട് സൗരയൂഥത്തിൽ പാർക്കുന്ന നമുക്ക് ഒരു വക്കിൽ നിന്നുള്ള വീക്ഷണം മാത്രമേ ക്യാമറയിൽ പകർത്താൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഈ മിൽക്കി വേ ഗാലക്സിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് നിലാവില്ലാത്ത, മേഘമില്ലാത്ത തെളിഞ്ഞ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പാൽപ്പുഴ പോലെ നീണ്ടു കിടക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് കാഫുമല എന്ന് പറഞ്ഞത്. ആ കാഫുമലയിൽ നിന്നാണ് നമ്മൾ ഐസും കട്ടയൊക്കെ വീഴുന്നത് എന്നാണ് മറ്റേ കഥ. അതാണ് ഞാൻ കാഫുമല എന്ന് പറഞ്ഞത്. ഇതാണ് കാഫ. ഇതിന്റെ സ്ഥിതി എന്താ? ഇതിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത്, ഒരു വക്കിൽ നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ദൂരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ്? 100,000 പ്രകാശവർഷം. എന്നുവെച്ചാൽ ഇതിന്റെ ഒരറ്റത്തുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് അങ്ങേ